ഈ കോവിഡ് മഹാമാരി കാലത്ത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടി ഉപരിപഠനത്തിന് യോഗ്യത നേടിയിട്ടുള്ള എല്ലാവർക്കും ആദ്യമായി ആശംസകൾ കേരള സർവകലാശാലയുടെ ഡിഗ്രി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലേക്കുള്ള പ്രവേശന നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി മുതൽ അതിൻ്റെ ഓൺലൈൻ അപേക്ഷകൾ നമുക്ക് നൽകാവുന്നതാണ് അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഇത് അവസാനം വരെ കാണുക നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷ സ്വന്തമായിട്ട് അയക്കാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലേക്കാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഡ്മിഷൻ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അടങ്ങിയിരിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് അഡ്മിഷൻസ് ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നാണ് ഒന്നുകൂടി പറയാം അഡ്മിഷൻസ് ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ സൈറ്റിൽ കയറിയിട്ട് ഇതിൻ്റെ പ്രോസ്പെക്ടസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഏതൊക്കെ ഗണ്ണികകളാണ് കൃത്യമായിട്ട് വായിക്കേണ്ടത് എന്നുള്ളത് അതാത് സ്റ്റേജിൽ എത്തുമ്പോഴും ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അഡ്മിഷൻ കാര്യങ്ങൾ ആരംഭിക്കുന്നത് ഓൺലൈൻ പ്രവേശന നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രണ്ടാം തീയതി മുതലാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി മുതൽ അതായത് അതിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പതിമൂന്നാം തീയതി ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനേഴാം തീയതിയാണ് പതിനേഴാം തീയതിയാണ് രജിസ്ട്രേഷൻ അവസാനിക്കുക ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പതിനെട്ടാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് പിന്നീട് അതിന്റെ ഫീസ് അടക്കാനുള്ള ദിവസങ്ങളാണ് പിന്നീട് ഇരുപത്തി അഞ്ചാം തീയതിയാണ് രണ്ടാമത്തെ അലോട്ട്മെന്റ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് പിന്നീട് അതിന്റെ ഫീസ് അടക്കാനുള്ള ഡേറ്റുകളാണ് പിന്നെ കോളേജ് ജോയിൻ ചെയ്യാനുള്ള ദിവസങ്ങളാണ് ഇരുപത്തി ആറാം തീയതി മുതൽ ഇങ്ങനെയാണ് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളിലെ ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് അപേക്ഷാ നമ്പറും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപേക്ഷാ നമ്പറും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റിൽ കയറുക അഡ്മിഷൻസ് ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറി യു ജി എന്ന പേജ് നിങ്ങൾ എടുത്ത ശേഷം ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് പറയുന്ന ലിങ്കിൽ നിങ്ങൾ കയറുക അപ്പോൾ അവിടെ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് പരീക്ഷാ ബോർഡ് ഏതാണ് നിങ്ങളുടെ അതിൻ്റെ രജിസ്റ്റർ നമ്പർ പാസ്സായിട്ടുള്ള വർഷം അതുപോലെ തന്നെ കാറ്റഗറി ഇമെയിൽ ഐ ഡി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും എസ് എസ് എൽ സി ബുക്കിലുള്ളതുപോലെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേരും ജനനത്തീയതിയും ഉള്ളത് അതുപോലെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥിയുടെ കാസ്റ്റ് കാണിക്കുന്ന അത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ കാസ്റ്റ് രേഖപ്പെടുത്തണം പ്രോസ്പെക്റ്റസിലെ എസ് സി ബി സി അതുപോലെ തന്നെ എസ് സി എസ് ടി ലിസ്റ്റുകൾ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ അല്ലാത്തവർ ഈ റിസർവേഷൻ കാറ്റഗറിയിൽ വരാത്തവർ ജനറൽ കാറ്റഗറി എന്ന് സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങളതിലേക്ക് കയറാൻ കാറ്റഗറി നിങ്ങൾ തെറ്റായി കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രവേശനത്തെ തന്നെ ബാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അപേക്ഷാ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കും പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജനന തീയതി ആയിട്ടാണ് ഡിഫോൾട്ട് പാസ്വേഡ് ലഭിക്കുക അത് ഡേറ്റ് മന്ത് അതുപോലെ തന്നെ ഇയർ എന്ന ഓർഡറിലാണ് ഉണ്ടാവുക അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നീട് ആ പാസ്വേഡ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇങ്ങനെ നമ്മുടെ ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് അപേക്ഷാ നമ്പറും പാസ്വേഡും ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാം ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് ഇവിടെ ഏഴ് സ്റ്റെപ്പുകളായിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ ഏഴ് സ്റ്റെപ്പുകളായിട്ടാണ് ചെയ്യുന്നത് അതിലേക്കാണ് കടക്കുന്നത് ാണ് സ്റ്റെപ്പുകൾ വേണ്ടിയിട്ട് പ്രോസ്പെക്ടിലെ പാരഗ്രാഫ് സെവൻ പോയിന്റ് വളരെ കൃത്യമായിട്ട് പരിശോധിക്കുക ഏഴ് പോയിന്റ് മൂന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് അടക്കുക എന്നുള്ളതാണ് രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത് ഫീസ് വിവരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏഴ് പോയിൻ്റ് മൂന്ന് പാരഗ്രാഫിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇൻ്റർനെറ്റ് ബാങ്കിങ് അതുപോലെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡുകളൊക്കെ നിങ്ങൾക്കതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ പ്രൊഫൈൽ രജിസ്ട്രേഷനാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട രജിസ്ട്രേഷൻ കൊടുക്കേണ്ട സ്റ്റെപ്പാണ് രണ്ടാമത്തത് ഇതിൽ നിങ്ങൾ കേരളൈറ്റ് ആണോ നോൺ കേരളൈറ്റ് ആണോ എന്ന് ആദ്യം കൊടുക്കണം മറ്റൊന്ന് ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ വരുന്നതാണോ ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോക്ക വിഭാഗങ്ങളിലെ സംവരണത്തിന് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സംവരണത്തിന് അർഹതയുണ്ടോ എന്നുള്ളതാണ് വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രമാണ് ഈ സംവരണം ലഭിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായി ായിട്ടുള്ള രേഖ അതുപോലെ തന്നെ ബി പി എൽ സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് എന്നിവ ഇതിന് പരിഗണിക്കുന്നതല്ല വില്ലേജ് ഓഫീസർ നൽകുന്ന പ്രോസ്പെക്ടസിന്റെ പാരഗ്രാഫ് ഫോർ പോയിന്റ് ഫൈവ് അനുബന്ധം പതിനൊന്ന് പന്ത്രണ്ട് അനുബന്ധം പതിനൊന്ന് പന്ത്രണ്ട് എന്നിവ കാണുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ അവിടുന്ന് കിട്ടും അതുപോലെ തന്നെ മുന്നോക്ക സമുദായങ്ങളുടെ ലിസ്റ്റ് അനുബന്ധം അഞ്ച് ബി എന്ന് ഉള്ളതിലൊക്കെ കൊടുത്തിട്ടുണ്ട് അത് അതും നോക്കി പരിശോധിച്ച് ഏതൊക്കെ മുന്നോക്ക വിഭാ വിഭാഗങ്ങളിലുള്ളവർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹത ഉള്ളത് എന്ന് മനസ്സിലാവും അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് പ്രോസ്പെക്ടസിലെ അനുബന്ധമായി ചേർത്തിരിക്കുന്ന ജാതിയുടെ ലിസ്റ്റ് കാസ്റ്റ് ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുക എന്നിട്ട് ഒ ബി സി ഒ ഇ സി മുതലായിട്ടുള്ള വിഭാഗങ്ങളിലാണ് അത് നിങ്ങൾ കൊടുക്കേണ്ടത് അനുബന്ധം ഫോറിൽ വരുന്ന ജാതികൾ മാത്രമാണ് ഒ ഇ സി കാറ്റഗറിയിൽ വരുന്നത് അനുബന്ധം ഫോറിൽ വരുന്നത് അനുബന്ധം അഞ്ച് എ ഏൽ വരുന്ന ജാതിയിൽ ഉൾപ്പെടുന്നവർക്ക് ഒ ഒ ഇ സി ഫീസിൻ്റെ ആനുകൂല്യങ്ങൾക്കും കൂടി അർഹത ഉണ്ട് പ്രോസ്പെക്ടസിൻ്റെ പാരഗ്രാഫ് ഫൈവ് പോയിന്റ് ഫോർ ഫൈവ് പോയിന്റ് ഫൈവ് എന്നിവ കൃത്യമായിട്ട് ഈ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ക്രിമിനയർ സ്റ്റാറ്റസ് കൃത്യമായിട്ട് നൽകുക എസ് സി ബി സി സംവരണത്തിന് അർഹരായിട്ടുള്ളവർ നോൺ ക്രിമിലയർ സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും വേണം മറ്റൊന്ന് നിങ്ങളുടെ ഗ്രേസ് മാർക്കിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സിന് നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള എൻ സി സി എസ് പി സി അതുപോലെ തന്നെ എൻ എസ് എസ് എക്സ് സർവീസ് അതുപോലെ തന്നെ വിഡോ ഓഫ് ചിൽഡ്രൻസ് ഓഫ് ജവാൻ ആൻഡ് എക്സ് സർവീസ് മാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആനുകൂല്യത്തിന് അർഹത ഉണ്ടെങ്കിൽ അതിൻ്റെ വെയ്റ്റേജ് മാർക്കിന് നൽകേണ്ട ഡീറ്റെയിൽസ് നൽകേണ്ട കാര്യമാണ് അടുത്തതായിട്ട് അവിടെ വരുന്നത് അവിടെ നിങ്ങൾക്ക് പാരഗ്രാഫ് സിക്സ് പോയിൻ്റ് ഫൈവ് വണ്ണും സിക്സ് പോയിൻറ്റ് ഫൈവ് ടൂവും നിങ്ങൾ പ്രോസ്പെക്ടസിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഒന്നുകൂടി മനസ്സിലാവുന്നതാണ് യു ഐ ടികളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ ഫീസ് നിരക്ക് കൂടുതലാണ് അതിനുമായിട്ട് ബന്ധപ്പെട്ട നിരക്കിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഇതിൽ അനുബന്ധം എട്ട് ഒൻപത് പത്ത് അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടി പരിശോധിക്കണം ഓപ്ഷനുകൾ നൽകുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ അപേക്ഷാ സമയത്ത് നൽകുന്ന മൊബൈൽ ഫോൺ നമ്പർ കൃത്യമായിട്ട് വാലിഡ് ആയിട്ടുള്ള നമ്പർ കൊടുക്കണം അതിനകത്തേക്കാണ് മെസ്സേജും ഒ ടി പി പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ അഡ്മിഷൻ പ്രോസസ്സ് കഴിയുന്നത് വരെ നിലവിലുള്ള നമ്പറായിരിക്കണം നിങ്ങളവിടെ അപേക്ഷാ സമയത്ത് കൊടുക്കേണ്ടത് സ്പോർട്സ് കോട്ട പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്ത് ഓപ്ഷൻ ഉണ്ട് ഹാവ് യു റെപ്രസെൻറ്റഡ് എനി സ്പോർട്സ് കോമ്പറ്റീഷൻ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ യെസ് എന്ന് കൊടുത്തതിന് ശേഷം ആണ് സ്പോർട്സിന്റെ നിങ്ങളുടെ അച്ചീവ്മെൻസിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് അപ്പോൾ അത് സ്പോർട്സ് കോട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ആ പ്രോസ്പെക്ടസിലെ പാരഗ്രാഫ് ഫോർ പോയിന്റ് ഫോർ കൃത്യമായിട്ട് വായിക്കുക എന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പണത്തിന് സമയത്ത് ആവശ്യമായ രേഖകൾ സ്കാൻ ചെയ്ത് അതിൻ്റെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇത്രയുമായി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവേശനത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് പൂർത്തിയായി കഴിഞ്ഞു ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് കടക്കുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷനാണ് നമ്മുടെ പരീക്ഷയുടെ മാർക്കും കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്ലസ് ടു പാസ്സായിട്ടുള്ള വർഷം ബോർഡ് ഏതാണ് അതുപോലെ തന്നെ സ്ട്രീം ഏതാണ് രജിസ്റ്റർ നമ്പർ എത്രാമത്തെ തവണയാണ് പരീക്ഷ പാസ്സായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നൽകേണ്ടതുണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത് അധ്യയന വർഷത്തിൽ കേരള ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സായവർ അതിൻ്റെ രജിസ്റ്റർ നമ്പറും വർഷവും നൽകുമ്പോൾ തന്നെ നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്തേക്ക് രേഖപ്പെടുത്തുന്നതാണ് അപേക്ഷാ സമർപ്പണത്തിൻ്റെ നാലാമത്തെ സ്റ്റെപ്പിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പ് എന്നിവ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഫോട്ടോയുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ സൈൻ സിഗ്നേച്ചറിൻ്റെയും സൈസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മിക്കണം ഫോട്ടോ സൈസ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ഇൻറ്റു ടു ആണ് വൺ നൂറ്റി അമ്പത് ഇൻറ്റു ഇരുന്നൂറ് പി എക്സ് ആണ് സൈസ് അതായത് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ആദ്യം പറഞ്ഞ വിഡ്ത്ത് പിന്നീട് പറഞ്ഞത് ഹൈറ്റ് എന്നാണ് അതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് നാൽപ്പത് കെ ബി ആണ് ഫോർട്ടി കെ ബി ആണ് മാക്സിമം സൈസ് അതിൽ താഴെയുള്ള സൈസായിട്ട് അതിനെ റീസൈസ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ഇൻറ്റു സിക്സ്റ്റി ആണ് നൂറ്റി അമ്പത് ഇൻറ്റു അറുപത് പി എക്സ് ആണ് വിഡ്ത്തിൻറ്റു ഹൈറ്റ് അതുപോലെ തന്നെ അതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി കെ ബിയിലുള്ള രണ്ടും ജെ പി ജെ ഫോർമാറ്റിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പ് പൂർത്തിയാവും ഇതോടൊപ്പം അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്നാൽ ഓപ്ഷനുകൾ കൊടുക്കുന്ന നമ്മുടെ കോളേജുകളുടെ ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പ്രയോറിറ്റി ക്രമത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന കോഴ്സുകൾ അതുപോലെ തന്നെ കോളേജുകൾ എന്നിവ വളരെ കൃത്യമായിട്ട് തെറ്റാതെ ഓപ്ഷനുകൾ കൊടുക്കേണ്ട സ്റ്റെപ്പാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് ആ ഓപ്ഷനുകൾ മുൻകൂട്ടി നിങ്ങൾക്കൊരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കും അതിനുശേഷം നമ്മൾ ആറാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ അപ്ലിക്കേഷൻ നമ്മൾ സമർപ്പിച്ചാൻ ഉദ്ദേശിക്കുന്ന അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് നൽകിയ വിവരങ്ങൾ എല്ലാം തന്നെ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക ആറാമത്തെ സ്റ്റെപ്പിൽ ഏഴാമത്തെ സ്റ്റെപ്പിൽ നമ്മളതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏഴാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ ഏഴ് സ്റ്റെപ്പിലൂടെയാണ് അപേക്ഷാ സമർപ്പണം നടത്തേണ്ടത് ഈ അപേക്ഷാ സമർപ്പണം നടത്തുന്ന വേളയിൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾക്കാദ്യം ഡി കിട്ടുന്ന ഡിഫോൾട്ട് പാസ്വേഡ് നിങ്ങൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം ആ പാസ്വേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുകയും വേണം പ്രോസ്പെക്ടസിൻ്റെ പാരഗ്രാഫ് സെവൻ പോയിന്റ് ത്രീയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മളിങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും തിരുത്തലുകൾ കറക്ഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അപേക്ഷ സമർപ്പിച്ചതിൻ്റെ നിശ്ചിത സമയത്തിനകം കംപ്ലീറ്റഡ് പ്രൊഫൈൽ എന്നുള്ള ലിങ്കിൽ നിങ്ങൾക്ക് കയറിയിട്ട് മാറ്റം വരുത്താവുന്നതാണ് ഇങ്ങനെ പരമാവധി അഞ്ച് തവണ നമുക്ക് ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അതിനുശേഷവും മാറ്റം വരുത്തണമെങ്കിൽ വിദ്യാർത്ഥിയുടെ പ്രൊഫൈൽ നൽകിയിട്ടുള്ള ഫോറം എന്ന ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ രജിസ്ട്രേഷൻ അവസാനിക്കുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തി ഏറ്റവും അവസാനം നിങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾ എടുത്തു വെക്കേണ്ടത് അത് എവിടേക്കും അയക്കേണ്ടതില്ല അത് നിങ്ങൾ അപേക്ഷ അഡ്മിഷൻ സമയത്ത് ഹാജരാക്ക ഹാജരാക്കേണ്ടതാണ് അപേക്ഷാ സമർപ്പണത്തിന്റെ സമയത്ത് നമ്മൾ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ തയ്യാറാക്കി വെക്കണം അത് അതിന് വേറെ സമയം അഡ്മിഷൻ സമയത്ത് മുൻകൂട്ടി തരുന്നതല്ല അപ്പോൾ ഇതൊക്കെ ഈ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ തയ്യാറാക്കി വയ്ക്കേണ്ടതുണ്ട് അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് ഹാജരാക്കാനുള്ളതാണ് പ്രോസ്പെക്ടസിലെ പേജ് നമ്പർ ഇരുപത്തിയൊൻപത് മുപ്പത് ഇരുപത്തിയൊൻപത് മുപ്പത് എന്നീ പേജുകളിൽ അതിനെക്കുറിച്ച് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും അപേക്ഷാ സമർപ്പണത്തിൻ്റെ സമയത്ത് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ ഇനി ഈ അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എൺപത്തി രണ്ട് എൺപത്തി ഒന്ന് എൺപത്തി എട്ട് മുപ്പത് അമ്പത്തിരണ്ട് അതുപോലെ തന്നെ എൺപത്തി രണ്ട് എൺപത്തിയൊന്ന് എൺപത്തി എട്ട് മുപ്പത് അമ്പത്തി മൂന്ന് എന്നീ നമ്പറുകൾ നിങ്ങൾക്ക് ബന്ധപ്പെടാം നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തിയെട്ട് അമ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് പത്ത് എന്ന വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മെസ്സേജ് ആയിട്ട് അന്വേഷിക്കാം അതുപോലെ തന്നെ ഓൺലൈൻ അഡ്മിഷൻ അറ്റ് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം ഈ കാര്യങ്ങളൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അപേക്ഷ സമർപ്പണം നടത്തുക അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു അപ്പോൾ കൂടുതൽ കോളേജുകളുടെയും അതുപോലെ തന്നെ കൂടുതൽ യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ